വനത്തിനുള്ളിൽ കനത്ത മഴ തുടരുന്നു. ചാലിയാർ പ്ലാക്കൽചോല ആദിവാസി കോളനിയിലെ കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടോണിയിൽ സുരേഷിന്റെ നേതൃത്വത്തിലാണ് റവന്യൂ, പഞ്ചായത്ത്, വനം, ആരോഗ്യവകുപ്പ് അധികൃതർ എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ആദിവാസികളെ മാറ്റിയത്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 81 പേരാണ് ക്യാമ്പിലുള്ളത്. 2018ലെയും 19ലെയും കനത്ത മഴയിൽ കോളനിയിൽ വീടുകൾ ഉൾപ്പെടെ ഭാഗികമായി തകർന്നിരുന്നു. മഴ ശക്തമായതോടെ സുരക്ഷിത സ്ഥലത്തേക്ക് തങ്ങളെ മാറ്റണമെന്ന് കോളനി നിവാസികൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് അധികൃതരുമായി ആലോചിച്ച് എരുമമുണ്ടയിലെ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നതെന്ന് തോണിയിൽ സുരേഷ് പറഞ്ഞു. ചാലിയാർ ഗ്രാമപഞ്ചായത്തിലുള്ള പ്ലാക്കൽ ചോലയിൽ 81 ആളുകൾ പട്ടിക വർഗ വിഭാഗത്തിലുണ്ട്. അത് വനത്തിനകത്താണ് അവർ താമസിക്കുന്നത്. അവിടെ ശക്തമായ മഴയും അതുപോലെ തന്നെ കാറ്റും ഇപ്പോൾ നിലനിൽക്കുന്നു. അവർ സുരക്ഷിതമല്ല, അവർക്ക് ഭയപ്പാടുണ്ട് എന്ന് ഇന്നലെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ നമുക്കറിയാം 2018ലെ പ്രളയ ദുരന്തമുണ്ടായതിന്റെ ഒരു വാർഷികം വരികയാണ്, വീണ്ടും വരികയാണ്. തീർച്ചയായിട്ടും അതിന്റെ എല്ലാം മുൻകരുതൽ എന്ന രീതിയിൽ കോളനി കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം വാർഡംഗം കൂടിയായിട്ടുള്ള ഞാൻ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഇന്ന് മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറ്റിയിരിക്കുക. ആ മാറ്റുന്ന നടപടിക്രമത്തിലാണ് അവിടെ ഉള്ള ആളുകളെയൊക്കെ തന്നെ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഇപ്പോൾ ക്യാമ്പിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഏതാനും കുറച്ച് ആളുകളെ മാത്രമേ ഇനി വാഹനത്തിലടിച്ച് രണ്ട് വാഹനം തന്നെ അതിന് വാടകയ്ക്ക് വിളിച്ച് അവരങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവിടെയുള്ള കുടുംബങ്ങൾക്ക് സുരക്ഷിതത്വമില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഈ കഴിഞ്ഞ ഒരാഴ്ചയെങ്കിലും അവരെ ക്യാമ്പിലേക്ക് മാറ്റണമെന്ന് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്യാമ്പ് ആരംഭിച്ചിട്ടുള്ളത്. ക്യാമ്പിലെ പ്രവർത്തനങ്ങളൊക്കെ മുൻപ് പ്രളയ സമയങ്ങളിൽ ഇവരെ കോളനിയിൽ നിന്നും ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു. 12,000 ഉൾവനത്തിലുള്ള കോളനികളിലെ കുടുംബങ്ങളെ ജീപ്പുകളിലാണ് ക്യാമ്പുകളിൽ എത്തിച്ചത്. ഇവർക്കാവശ്യമായ ഭക്ഷണം ഉൾപ്പെടെ അധികൃതർ ഒരുക്കും. കുറുമ്പലങ്ങോട് വില്ലേജ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ, കാഞ്ഞിരപ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എം വിജയൻ, ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് അൻവർ എന്നിവരും ക്യാമ്പിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സ്വന്തം ന്യൂസ് നിലമ്പൂർ. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.